കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം മത്തി കപ്പപ്പുഴുക്ക്. രുചികരമായ ഈ മത്തിയും കപ്പയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ മത്തി പറ്റിച്ചെടുക്കാം. ഈ മത്തി ഒന്നോടെ തന്നെ ഇട്ടിരിക്കുക, മുറിക്കും ഒന്നും വേണ്ട. അര കിലോ ഉണ്ട് ഇത്. ഇനി ഇതിനു വേണ്ടി നമുക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി മീനിൻ്റെ എരിവിനും അതുപോലെ തന്നെ ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ആ കപ്പയ്ക്കടെ എരിവിനും കൂടെ ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ആവശ്യമായ ഇഞ്ചി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ ചതച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങാപ്പീര, ഞാനിവിടെ ഒരു മുറി തേങ്ങായി എടുത്തിരിക്കുന്നത്, അത് മത്തിക്കുള്ളതും വേണം, അതുപോലെ തന്നെ കപ്പയ്ക്കുള്ളതും വേണം. കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കറക്കിയെടുക്കാം, ഒരുപാട് അരയരുത്. ഇനി നമുക്ക് ഈ അരപ്പ് മത്തിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നാല് കഷ്ണം പുളിയും കൂടെ കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വേകാനും മാത്രം വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് അടച്ചു വെച്ച് തിളയ്ക്കുന്നത് വരെ നല്ല തീയിലും, തിളച്ച് കഴിഞ്ഞ് ചെറു തീയിലും വെച്ച് വെള്ളം പറ്റിച്ചെടുക്കാം. ഒരു കിലോ പച്ചക്കപ്പം ഇതേപോലെ വൃത്തിയാക്കിയതിന് ശേഷം കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ വേവിക്കുമ്പോൾ കുക്കറി വെച്ച് വേവിക്കാതെ ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് വേവിക്കാൻ നോക്കണം. കുക്കറി വെച്ചാൽ ശരിയാവില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് തിളച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഉപ്പ് ചേർക്കാറുള്ളൂ. അപ്പം തിളച്ച് കഴിയുമ്പം ഈ കപ്പയിലേക്ക് ഒരല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഈ കപ്പ നമുക്ക് വെന്തോ നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റി നോക്കാം. ഇതുപോലെ ഒരു കിഴിച്ച പാത്രത്തിലേക്ക് മാറ്റുമോ അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയുമോ എന്ത് വേണം ചെയ്യാം. നമ്മുടെ മത്തി ഇതേപോലെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. വെള്ളം തീരെ ഇല്ല, ഒരല്പം വെള്ളമേ ഉള്ളൂ. അത് ഇതാത്തിരുന്ന് അങ്ങ് പറ്റിക്കോളൂ. ഇനി ഈ കറി അല്പം ഒന്ന് തണുക്കണം. മീൻകറി ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതേപോലെ കിടക്കുന്ന കുടംപുളി ഓരോന്നായിട്ട് നമുക്കിനി പെറുക്കിയെടുത്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഓരോ മത്തിയും എടുത്ത് ഇതേപോലെ മുള്ളെന്ന് ഇതിങ്ങി അടർത്തി ഇങ്ങനെ കുടയുമ്പോൾ തന്നെ ഇങ്ങനെ പോരും. ഇങ്ങനെ അടർത്തിയെടുക്കാം. ഇതേപോലെ മുള്ളെല്ലാം മാറ്റിയെടുക്കാം. മീൻ്റെ മുഴുവൻ മുള്ളും കളഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പുളി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതേപോലെ വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കാവേ. ഇനിയും നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൊത്തം ഇതുപോലെ ഒന്ന് ഇളക്കാം. നന്നായിട്ട് കപ്പ വെന്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്നായിട്ട് വെന്ത കപ്പയായതുകൊണ്ട് ഒന്ന് ഒരുപാടിട്ട് ഇളക്കിയാൽ കണ്ടമാനം അങ്ങ് കുഴഞ്ഞു പോകും. ഇനി അങ്ങനെ കുഴയുന്ന ഇഷ്ടമാണെങ്കിൽ അത് കുഴച്ചെടുക്കാം. ഇനി ഇതിനൊന്ന് കടുക് വറുത്ത് ചേർക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണേ. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/6 ചുവന്നുള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ മീൻ കറി വെക്കാൻ നേരത്ത് ചുവന്നുള്ളി ചേർത്തില്ല. ഇതേപോലെ കടുക് വറുത്ത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഇറങ്ങുക. അതിൻ്റെ കൂടെ തന്നെ 5-6 ചുവന്ന മുളകും കൂടെ ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. മീനും കപ്പയ്ക്കും ഒന്നും ചുവന്നുള്ളി ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് ഇതേപോലെ ചുവന്നുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചുവന്നുള്ളിയുടെ നല്ല ഒരു സ്മെല്ലും വന്നിട്ടുണ്ട്. തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. 2-3 തണ്ട് കറിവേപ്പിലും കൂടെ ഇതിലേക്ക് പിച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതിന് കമ്പ് തന്നെ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ ഈ കറി വളരെ വേഗത്തിലങ്ങ് അടച്ചു വയ്ക്കണം. 10-15 മിനിറ്റിന് ശേഷമേ ഇത് തുറക്കാവുള്ളൂ. ഈ കറിവേപ്പിലയുടെ ഉള്ളിയുടെ ഒക്കെ ഉറന്നിറങ്ങട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുഴയണമെന്നുള്ളവർക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ കഷണമായിട്ട് കിടക്കണമെന്നുള്ളവർക്ക് ഉടയ്ക്കാതിരിക്കാം. കുറച്ചുടച്ചും കുറച്ചുടയ്ക്കാതെയും കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ കപ്പ മത്തി പുഴുക്ക്. കപ്പയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ മത്തിയാണല്ലോ. നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ആ സമയത്ത് വേണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്.